സ്ലാ വളിക്കും വറഹമത് വർക്കാത്തു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വീട്ടിലാണ് അല്ലെ വീടുകളിൽ പല ജോലികളിലും പണികളിലും ഒക്കെയാണ് ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഇപ്പോ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ എല്ലാവരും വീട്ടിലുള്ള ഒരു സമയമാണ് അപ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങളും വീടുകളിൽ ഇപ്പോൾ അടുക്കളത്തോട്ടം അതുപോലെ തന്നെ മറ്റുള്ള കുട്ടിത്തോട്ടങ്ങൾ കൃഷികൾ അതുപോലെയുള്ള മറ്റുള്ള പണികൾ അതുപോലെ തന്നെ നാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ വീട് ക്ലീനിങ് ാവ് ഒക്കെ വന്നു പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് അടുക്കുന്നു അപ്പോൾ വീടുകളൊക്കെ ക്ലീനാക്കി വളരെ നല്ല രൂപത്തിലാണ് ഇപ്പോൾ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ പുറത്ത് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിലൂടെ പറയേണ്ടതില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ ഏതായാലും നമുക്കറിയാം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് നാം പഠിച്ചു കഴിഞ്ഞു കേരളം അതിജീവനത്തിൻ്റെ പാതയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ വളരെയേറെ പുരോഗമനങ്ങൾ പുരോഗതികൾ നമ്മുടെ ഈ കോവിഡ് നയൻറ്റീനുമായി കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നാം എല്ലാവരും കേട്ടു പക്ഷേ നമുക്കപ്പോഴും ആശ്വസിക്കാനായിട്ടില്ല വ്യാപനങ്ങൾ ഇനിയും ഉണ്ടായേക്കാം എന്ന ആശങ്ക ഇപ്പോഴും വളരെ ചെറുതായിട്ടാണെങ്കിൽ പോലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ജാഗ്രതകൾ വളരെ കൃത്യമായി തന്നെ പാലിക്കേണ്ടതു ലോക്ക്ഡൗൺ ഒഴിവാക്കിയാലും ഒരുപാട് നിയന്ത്രണങ്ങൾ വരും അപ്പം അതൊക്കെ പാലിച്ചുകൊണ്ട് ഇനി ലോക്ക്ഡൗൺ നീട്ടുകയാണെങ്കിൽ അതും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം എന്നാദ്യമായി ഞാൻ ഉണർത്തുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായി ഒരു ഹദീസ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ ഹദീസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു ശുബാന ഹുവാത്ത ആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാചകം മുക്മിനായ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ എൻ്റെ റബ്ബ് എന്നെ പഠിച്ച എനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന എനിക്ക് ഭക്ഷണം വായു എൻ്റെ ജോലി എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ മാതാപിതാക്കൾ എന്നിത്യാദി എനിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് തന്ന എൻ്റെ പടച്ച റബ്ബ് ജഗന്നിയന്താവായ എൻ്റെ അബ്വാഹു ആ അള്ളാഹു സുബാനഹുലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാചകം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വാചകമാണ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഉറപ്പായി അതിൽ അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള വാചകം എന്നുള്ളതിൽ ഇനി ഒരാളുടെയും വാക്ക് നമുക്ക് നോക്കേണ്ടതില്ല സംശയമില്ലാ കാര്യത്തിൽ കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അവിടെ നിന്നൊരു കളവ് എന്താണെന്ന് ചിന്തിച്ചിട്ടുകൂടെയില്ല വിശ്വാസികളായ ആളുകൾക്ക് അവിടുന്ന് പറഞ്ഞു തരുന്ന ആ ഒരു വാക്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അത് എന്നും അവരൊരു മുതൽക്കൂട്ടായി അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു വലിയ മുതൽക്കൂട്ടായി വെക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ വിധ സംശയവുമില്ല അപ്പോ നമുക്ക് കേൾക്കാം എന്താണ് ഏതാണ് അള്ളാഹു സുബഹാന ഹുബത്താലക്ക് ഇഷ്ടമുള്ള ആ ഒരു പവിത്രമായ വാചകം എന്നുള്ളത് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് അത് ചൊല്ലി പലരും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും പല ആളുകളും വളരെ നല്ല ക്രിയേറ്റിവിറ്റിയോടെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നവരുമുണ്ട് കൃത്യമായ സമയം വെച്ചുകൊണ്ട് പിന്നെ സൂറത്തുകൾ ഇന്ന എന്നെ ഖത്തം ഓരോ ഹത്തം നമുക്ക് ഇത് തീർക്കണം എന്ന് കരുതിട്ട് ഓരോ വക്കത്തിലും ഒന്നും രണ്ടും മൂന്നും പേജ് ഓതി ഓരോ സൂറത്തുകൾ ഓതി ഒക്കെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട് അള്ളാഹു സുബാന ഹുബത്താല അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫിയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പാരായണവും നല്ല നല്ല കർമ്മങ്ങളും റിക്രുകളും സ്വലാത്തുകളും അവരുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ഹദീസിലേക്ക് പോകാം

ഏറ്റവും ഇഷ്ടമുള്ള വാചകം ഏതാണ് എന്ന് ഞാൻ നിനക്ക് രട്ടെയോ അല അറിയണം ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ത് അഹബിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാചകം ഇന്ന ഇന്ന കലാമി ഇന്നലാമി തള്ളാഹി എന്ന തങ്ങൾ ഒറ്റ വണേ അവിടെ പറഞ്ഞിട്ടുള്ളൂ ഞാനത് ആവർത്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന ആ ഒരു വാചകം എന്ന ആ വിശുദ്ധമായ വാക്യം ഇതാണ് അള്ളാഹു സുബഹാന ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് ഒരു വേഡ് അല്ലെങ്കിൽ ഒരു കെലിമത്ത് എന്ന് നബി അലൈഹി തങ്ങൾ നബിസ്ാഹു അലഹു വസ്ലങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ വാക്കിനോടൊരു ഇഷ്ടമാണ് അല്ലെ ആ വാക്കിനോടൊരു മഹബത്താണ് വല്ലാത്തൊരു കൊതിയാണ് അതെപ്പോഴും നമ്മുടെ വായിൽ വരാൻ നാം ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാട് പുണ്യങ്ങളുള്ള പ്രതിഫലങ്ങളുള്ള പ്രതിഫലാർഹമായ ഒരു വലിയ റിക്കറാണത് നമുക്കറിയാം പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മോട് നൂറ് തവണ വീതം ചൊല്ലാൻ പറഞ്ഞ റിക്കറുകളിൽ അതുണ്ട് നമ്മുടെ ദർസിലെ മക്കൾ അതുപോലെ തന്നെ മദ്രസ വിദ്യാർത്ഥികൾ ഇവരൊക്കെ ഇവരുടെ ഉസ്താദുമാർ അവർ ഉസ്താദുമാര് മകരീബിന്റെ സമയമാകുമ്പോൾ പത്ത് മിനിറ്റ് മുമ്പ് ആ പള്ളിയിൽ ഇറങ്ങിക്കൊണ്ട് സൊഫ് സൊഫായി ഇരുന്നു കൊണ്ട് ആ ദർസിലെ മക്കൾ ചൊല്ലുന്ന ആ ഒരു തസ്ബീഹ് നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ രോമാഞ്ചം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ഈമാനിന്റെ അഭിനിവേശം വരുത്തുന്ന ഒരു വല്ലാത്ത വാക്കാണ് ഈ സുബാനുലാഹി ഓബിഹാന് ദിഹി എന്ന ആ വാക്ക് അള്ളാഹു സുബാന നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കിത് ഇഷ്ടം പോലെ ചെല്ലാം നിങ്ങളുടെ ജോലികൾക്കിടയിൽ നിങ്ങളുടെ നാവ് വെറുതെ ഇരിക്കുകയാണ് അല്ലേ പലതും പറയുന്നുണ്ടാകും എങ്കിൽ കൂടെ അനാവശ്യമായിട്ടുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ദിക്കറ് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം മറ്റുള്ള ജോലികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായി കൊണ്ട് ചൊല്ലാൻ പറ്റും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് അവർ ഒരുപാട് ഒരുപാട് നിങ്ങൾ പറയുന്നുണ്ടാവും ചിലപ്പോ ഇവ ഇവർക്ക് വേറെ പണി എന്താ ഉള്ളത് ഈ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കുറെ കിടക്കാം ഏർ എന്നിട്ടോ ഏർ ഭക്ഷണത്തിന് സമയമാകുമ്പോ വന്ന് തിന്ന പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ അത് മാത്രം നോക്കിയാൽ പോരെ ശരിയാണ് പക്ഷേ നിങ്ങൾ ആഹൃതത്തിലേക്ക് ഒരുപാട് ഒരുപാട് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുക്കളയിലെ ജോലിയും നിങ്ങളുടെ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കലും നിങ്ങളുടെ മക്കളെ ശുശ്രൂഷിക്കലും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലൂടെയുള്ള തസ്ബീഹും അതിനിടയിലൂടെയുള്ള സ്വലാത്തും നിങ്ങൾക്ക് നൽകുന്ന ഭാഗ്യം നിങ്ങൾക്ക് നൽകുന്ന പുണ്യം അത് ചെറുതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അല്ലെങ്കിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങി സമയം കളയുമ്പോഴും നിങ്ങൾ ഇരട്ടി കിരട്ടി കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന ഹുബത്ത് ആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനൊരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യണം എന്താണത് അതെ നീയത്ത് വെക്കണം ആ ഒരു നീയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾ മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോഴും ഇതെന്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി അവർക്ക് ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല നല്ല ചിന്തകളും നല്ല നല്ല നീയത്തുകളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ നമുക്കതിന് കൂലി ലഭിക്കുള്ളൂ അതും ഇതും പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ ചെയ്തു പറഞ്ഞു ഹോ ഇത് ചെയ്യണമല്ലോ ഇത് ചെയ്യാണ്ട് പറ്റൂലല്ലോ എന്ന രൂപത്തിൽ ചെയ്താലുള്ള ചെയ്താൽ അതിന് നിങ്ങൾക്ക് കൂലി ലഭിക്കുകയില്ല അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ നല്ല ഉദ്ദേശത്തോടു അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ പ്രതിഫലമുണ്ട് അതോടൊപ്പം നിങ്ങളുടെ നാവ് ചലിക്കട്ടെ ഈ ഈഹി കൊണ്ട് അലീം കൊണ്ട് എന്ന ദിഖർ കൊണ്ട് ആ തിക്കറ് പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും നൂറു വട്ടം വീതം ചെല്ലിക്കഴിഞ്ഞാൽ അവന് എത്ര പാവങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബഹാൻ പൊറത്തു കൊടുക്കുമെന്നാണ് ഹബീബായ സാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അതിന് മുൻകൈയ്യെടുത്ത് ഇറങ്ങണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ഈ സുബഹാൻ അള്ളാഹി ഓബിഹംദിഹി എന്ന ആ ദിക്ര അർത്ഥം എന്താണ് സുബഹാൻ അള്ളാഹി അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഓ ബിഹംദിഹി ആ അള്ളാഹുവിനെ സ്തുതിക്കലോട് കൂടെ അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന ആ ഒരു വലിയ മഹത്തായിട്ടുള്ള തിക്കറ് നോക്ക് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റവും മഹബത്തുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിക്കറാണ് അത് ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വളരെ കൃത്യമായി വേണമെങ്കിൽ എണ്ണം വെച്ച് എണ്ണം വെക്കാതെയും നമുക്ക് ചെല്ലാം എത്ര എണ്ണം വേണമെങ്കിലും നമ്മുടെ വായിൽ കൊള്ളുന്ന കൊള്ളുന്നത്ര നമുക്ക് ചൊല്ലാം ഇതിനാണ് നാം മടിക്കുന്നത് നമ്മുടെ വായു വെറുതെ ഇരിക്കുകയല്ലേ അള്ളാഹു സ്മഹാൻഹു താല അത് ചൊല്ലാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നാം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബലാഹുകളിൽ നിന്നും നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി അസ്സാം വലൈക്കും വാഹമത്തുല്ലാ